നമസ്കാരം, സിസിടിവി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ഏഴു പേർക്ക് കൂടി കോവിഡ്. ദീർഘനാളായി കോവിഡ് രഹിതമായ തൃശൂർ ജില്ലയിൽ രണ്ട് പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. സംസ്ഥാനത്താകെ നാല് പേർക്ക് രോഗവിമുക്തി. പുതിയ ഹോട്ട്സ്പോട്ടുകളില്ല. കേരളത്തിൽ ഞായറാഴ്ചത്തെ സമ്പൂർണ്ണ ലോക്ഡൌൺ. മേഖലയിൽ കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. പുറത്തിറങ്ങിയത് അപൂർവ വാഹനങ്ങൾ മാത്രം. നിയമലംഘനം നടത്തിയവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിച്ച് പോലീസ്. വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 1.5 കിലോ കഞ്ചാവുമായി യുവാക്കൾ വടക്കേക്കാട് പിടിയിൽ. എരുമപ്പെട്ടി മണ്ടംപറമ്പിൽ വീടിന് നേരെ ആക്രമണം. കഞ്ചാവ് മാഫിയക്കെതിരെ പരാതി നൽകിയതാണ് ആക്രമണത്തിന് കാരണമെന്ന് വീട്ടുകാർ. വാർത്തകൾ വിശദമായി. മെയ് 10 ലോക മാതൃദിനം. അമ്മയെ ഓർക്കാനും സ്നേഹിക്കാനും പ്രത്യേകിച്ചൊരു ദിനവും വേണ്ടെങ്കിലും അവരോടുള്ള സ്നേഹം കൂടുതൽ പ്രകടിപ്പിക്കാനും ആ വാത്സല്യ നിറവിൽ ഒരിക്കൽ കൂടി ചേർന്നിരിക്കാനും ഈ ദിനം വിനിയോഗിക്കാം. സഹനത്തിന്റെയും സ്നേഹത്തിന്റെയും പര്യായമായ എല്ലാ അമ്മമാർക്കും സിസിടിവിയുടെ മാതൃദിനാശംസകൾ. വാർത്തയിലേക്ക് തുടരാം. ജാഗ്രത. സംസ്ഥാനത്ത് ഏഴു പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. വയനാട് ജില്ലയിൽ നിന്നുള്ള 3 പേർക്കും തൃശൂർ ജില്ലയിൽ നിന്നുള്ള 2 പേർക്കും എറണാകുളം മലപ്പുറം ജില്ലകളിൽ നിന്നുള്ള ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. രോഗം സ്ഥിരീകരിച്ച ചികിത്സയിലായിരുന്ന 4 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. 489 പേരാണ് ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടിയത്. 20 പേരാണ് വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നത്. വിവിധ ജില്ലകളിലായി 26,712 പേർ നിരീക്ഷണത്തിലാണ്. ഇവരിൽ 26,350 പേർ വീടുകളിലും 362 പേർ ആശുപത്രികളിലും നിരീക്ഷണത്തിലാണ്. 135 പേരെയാണ് ഇന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. സംസ്ഥാനത്ത് പുതിയ ഹോട്ട്സ്പോട്ടുകൾ ഇല്ല. നിലവിൽ 33 ഹോട്ട്സ്പോട്ടുകളാണ് ഉള്ളത്. വിദേശത്ത് നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമായി എത്തിയ 82 പേരാണ് ഗുരുവായൂരിലെ വിവിധ ലോഡ്ജുകളിൽ നിരീക്ഷണത്തിലായി കഴിയുന്നത്. വിദേശത്ത് നിന്നെത്തിയവരിൽ 34 പേർ മമ്മൂരിലെ സ്വകാര്യ ലോഡ്ജിലും ഇതര സംസ്ഥാനങ്ങളിൽ എത്തിയ 47 പേർ കിഴക്കേ നടയിലെ ലോഡ്ജിലും ഒരാൾ ദേവസ്വത്തിന്റെ കൗസ്തുഭം ഗസ്റ്റ് ഹൌസിലുമാണുള്ളത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരെ വീടുകളിൽ നിരീക്ഷണത്തിലാക്കിയാൽ മതിയെന്നാണ് പുതിയ തീരുമാനം. ഇതനുസരിച്ച് ഉത്തരവ് ലഭിക്കുന്നതനുസരിച്ച് ഗുരുവായൂരിൽ താമസിപ്പിച്ചിട്ടുള്ള ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവരെ വീടുകളിലേക്ക് വിടാനാകുമെന്നാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത്. വിദേശത്ത് നിന്ന് വന്നവർ ഗുരുവായൂർ ചാവക്കാട് പ്രദേശത്തുള്ളവരെ ഗുരുവായൂരിൽ തന്നെ താമസിപ്പിക്കും. അടുത്ത ദിവസങ്ങളിൽ ഈ മേഖലയിലുള്ളവർ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഗുരുവായൂരിലെ ഏതാനും ലോഡ്ജുകൾ ഏറ്റെടുത്ത് താമസ സൗകര്യത്തിനായി സജ്ജമാക്കിയിട്ടുണ്ട്. നിരീക്ഷണത്തിൽ കഴിയുന്നവർക്ക് സമൂഹ അടുക്കളയിൽ നിന്നാണ് ഭക്ഷണം എത്തിച്ചു നൽകുന്നത്. സംസ്ഥാനത്ത് ഞായറാഴ്ചത്തെ സമ്പൂർണ്ണ ലോക്ഡൌൺ പൂർണ്ണം. ലോക്ഡൌണിൽ കുന്നംകുളം നഗരം നിശ്ചലമായി. ഈ ഞായറാഴ്ച മുതൽ എല്ലാ ഞായറാഴ്ചകളിലും സമ്പൂർണ്ണ ലോക്ഡൌൺ പാലിക്കണമെന്ന് നേരത്തെ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരുന്നു. നഗരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തുറന്നിരുന്ന കടകളൊന്നും ഇന്ന് തുറന്നില്ല. വാഹനങ്ങൾ നിരത്തിലിറങ്ങിയില്ല. ബൈക്ക്, സൈക്കിൾ യാത്രികരും കാൽനട യാത്രികരും മാത്രമായിരുന്നു നഗരത്തിൽ ഉണ്ടായിരുന്നത്. അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾക്ക് തുറന്നിരുന്നു. മേഖലയിൽ പോലീസിന്റെ നിരീക്ഷണവും ശക്തമായി ഉണ്ടായിരുന്നു. കോവിഡ് പ്രതിരോധവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ, സന്നദ്ധ പ്രവർത്തകർ എന്നിവർക്കും ലോക്ഡൌൺ ഇളവുകൾ ലഭിച്ചു. ചരക്ക് വാഹനങ്ങളുടെ നീക്കത്തിനും നഗരത്തിൽ ഇളവുണ്ടായിരുന്നു. ചാവക്കാട് സമ്പൂർണ്ണ ലോക്ഡൌൺ. മേഖലയിലെ കടകൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു. വാഹനങ്ങൾ അപൂർവമായാണ് നിരത്തിലിറങ്ങിയത്. നഗരങ്ങളിലെയും ഗ്രാമങ്ങളിലെയും റോഡുകൾ വിജനമായിരുന്നു. ആളുകൾ പുറത്തിറങ്ങിയില്ല. മെഡിക്കൽ ഷോപ്പുകൾ അല്ലാതെ മറ്റൊരു സ്ഥാപനങ്ങളും തുറന്ന് പ്രവർത്തിച്ചില്ല. ലോക്ഡൌൺ ലംഘിച്ച് അപൂർവം ചില കടകൾ തുറന്നുവെങ്കിലും പോലീസ് ഇവർക്കെതിരെ നടപടികൾ സ്വീകരിച്ചു. മേഖലയിൽ പോലീസ് പട്രോളിംഗ് ശക്തമാക്കിയിരുന്നു. സംസ്ഥാനത്ത് ഞായറാഴ്ചകളിൽ സമ്പൂർണ്ണ ലോക്ഡൌൺ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ചൂണ്ടൽ കണ്ടാനശ്ശേരി മേഖലകൾ നിശ്ചലമായി. ചൂണ്ടൽ പഞ്ചായത്തിലെ പ്രധാന മേഖലയായ കേച്ചേരിയിലും കണ്ടാനശ്ശേരി പഞ്ചായത്തിലെ പ്രധാന കേന്ദ്രമായ മറ്റതും വ്യാപാര സ്ഥാപനങ്ങളൊന്നും തുറന്നു പ്രവർത്തിച്ചില്ല. ഒഴിച്ചുകൂടാനാകാത്ത അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമാണ് വാഹനങ്ങൾ നിരത്തിലിറങ്ങിയത്. കഴിഞ്ഞ 2 നടത്തിയ പത്രസമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി ഞായറാഴ്ചകളിൽ സമ്പൂർണ്ണ ലോക്ഡൌൺ ആയിരിക്കുമെന്ന് പ്രഖ്യാപിച്ചത്. ഈ ഞായറാഴ്ച മുതലാണ് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം നടപ്പിലാക്കുന്നത്. വ്യാപാര സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കരുതെന്നും വാഹനങ്ങൾ നിരത്തിലിറങ്ങരുതെന്നുമുള്ള നിർദ്ദേശങ്ങൾ ജനങ്ങൾ ശിരസാവഹിച്ചതിന്റെ നേർസാക്ഷ്യമാണ് പ്രധാന സെന്ററുകളിൽ ദൃശ്യമായത്. ഹർത്താൽ ദിനങ്ങളിൽ പോലും ഇരുചക്ര വാഹനങ്ങളും സ്വകാര്യ വാഹനങ്ങളും നിർലോഭം നിരത്തുകളിൽ ഇറങ്ങാറുണ്ടെങ്കിലും സമ്പൂർണ്ണ ലോക്ഡൌണിൽ മേഖലയിലെ പ്രധാന സെന്ററുകളെല്ലാം വിജനമായ അവസ്ഥയിലായിരുന്നു. വിവാഹ മരണച്ചടങ്ങുകൾക്കും മാധ്യമങ്ങൾക്കും സമ്പൂർണ്ണ ലോക്ഡൌണിന്റെ നിയന്ത്രണങ്ങൾ ബാധകമായിരുന്നില്ല. മെഡിക്കൽ ആവശ്യത്തിനും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കുമായി ഉദ്യോഗസ്ഥർക്ക് സഞ്ചരിക്കാനും ചരക്ക് വാഹനങ്ങൾക്ക് സർവീസ് നടത്താനും അനുമതി നൽകിയിരുന്നു. ഹോട്ടലുകളിൽ പാർസൽ കൌണ്ടറുകൾ തുറക്കുന്നതിനും അനുവദനീയമായ കാര്യങ്ങൾക്ക് സന്നദ്ധ പ്രവർത്തകർക്ക് സഞ്ചരിക്കാനും അത്യാവശ്യ കാര്യങ്ങൾക്ക് ജില്ലാ ഭരണകൂടത്തിന്റെയും പോലീസിന്റെയും പാസുമായി യാത്ര ചെയ്യാനും സമ്പൂർണ്ണ ലോക്ഡൌണിൽ അനുവാദമുണ്ടായിരുന്നു.
കേച്ചേരി, മറ്റം, കൂനമൂച്ചി, ചൂണ്ടൽ തുടങ്ങിയ പ്രധാന സെന്ററുകളിലെല്ലാം സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ഫലപ്രദമായി നടപ്പിലായി. സിസിടിവി ന്യൂസ്, കേച്ചേരി. ലോക്ഡൌൺ പുന്നൂർക്കുളം മേഖലയിൽ പൂർണ്ണമായിരുന്നു. മേഖല നിശ്ചലാവസ്ഥയിലായി. കടകമ്പോളം പൂർണ്ണമായും അടഞ്ഞുകിടന്നു. പുന്നൂർക്കുളം, പുന്നൂർ, വടക്കേക്കാട് മേഖലയിൽ ജനങ്ങൾ നിരത്തിലിറങ്ങാതെ സമ്പൂർണ്ണ ലോക്ക്ഡൌണിനോട് പരിപൂർണമായി സഹകരിച്ചു. തെരുവ് കച്ചവടക്കാരും ഞായറാഴ്ച തുറന്നില്ല. മത്സ്യവിപണന മേഖലയും മുടക്കമായിരുന്നു. റോഡുകളിൽ വിരലെണ്ണാവുന്ന ഇരുചക്രവാഹനങ്ങളും അത്യാവശ്യം കാറുകളും മാത്രമാണ് ഉണ്ടായിരുന്നത്. ലോക്ഡൌണുകൾ പ്രഖ്യാപിച്ചതോടെ മേഖലയിലെ വ്യാപാരം സജീവമായിരുന്നു. സമ്പൂർണ്ണ ലോക്ഡൌൺ പ്രഖ്യാപിച്ച ഞായറാഴ്ച ആളുകൾ ആഹ്വാനം ഏറ്റെടുത്ത് കാൽനടയാത്ര പോലും ഒഴിവാക്കി പൊതുനിരത്തിൽ നിന്ന് അകലം പാലിച്ച് വീടുകളിൽ കഴിയുകയാണ്. ഞായറാഴ്ച പ്രഖ്യാപിച്ച സമ്പൂർണ്ണ ലോക്ഡൌണിൽ പെരുമ്പിലാവ് നിശ്ചലമായി. പെരുമ്പിലാവിൽ കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു. തെരുവ് കച്ചവടക്കാരും തുറന്നില്ല. വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയത്. ഒറ്റപ്പെടാൻ മരുന്ന് കടകളും ഒരു പെട്രോൾ പമ്പും മാത്രമാണ് തുറന്ന് പ്രവർത്തിച്ചത്. കടവല്ലൂർ, കല്ലമ്പുറം, കൊരട്ടിക്കര, അക്കിക്കാവ്, കരിക്കാട്, ആൽത്തറ, ഒറ്റപ്പിലാവ് ഭാഗങ്ങളിലെ ജനങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും സമ്പൂർണ്ണ ലോക്ഡൌണിനോട് പരിപൂർണമായി സഹകരിച്ചു. മാലിദ്വീപിൽ നിന്നുള്ള പ്രവാസികളുമായി ഇന്ത്യൻ നാവികസേനയുടെ കപ്പൽ INS ജലാശ്വ കൊച്ചി തുറമുഖത്തെത്തി. 440 മലയാളികൾ ഉൾപ്പെടെ 698 യാത്രക്കാരാണ് കപ്പലിലുള്ളത്. മലയാളികൾക്ക് പുറമെ 20 സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ കപ്പലിലുണ്ടായിരുന്നു. കോവിഡ് ലോക്ഡൌണിൽപ്പെട്ട പ്രവാസികളെ തിരിച്ചെത്തിക്കാനുള്ള ഓപ്പറേഷൻ സമുദ്രസേതുവിലെ ആദ്യ ദൌത്യമാണ് ഇത്. വെള്ളിയാഴ്ചയാണ് കപ്പൽ മാലിദ്വീപിൽ നിന്നും പുറപ്പെട്ടത്. COVID-19 പ്രതിസന്ധിയിൽ തൊഴിൽ നഷ്ടപ്പെട്ടവരാണ് കപ്പലിൽ വന്ന 633 പേരും. അവരെ സുരക്ഷിതരായി ക്വാറന്റൈൻ കേന്ദ്രങ്ങളിൽ എത്തിക്കുവാൻ ആരോഗ്യവകുപ്പ് വിപുലമായ തയ്യാറെടുപ്പിലാണ് നടത്തിയിരുന്നത്. വിവിധ വകുപ്പുകൾ നടപടിക്രമങ്ങൾ ഏകോപിപ്പിക്കും. കോവിഡ് രോഗലക്ഷണങ്ങൾ ഉള്ളവർക്കും അല്ലാത്തവർക്കുമായി പ്രത്യേക സംവിധാനങ്ങൾ തുറമുഖത്ത് ക്രമീകരിച്ചിരുന്നു. മൂന്നാംഘട്ട ലോക്ഡൌൺ അവസാനിക്കാറായ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൊവ്വാഴ്ച സംസ്ഥാന മുഖ്യമന്ത്രിമാരുമായി വീഡിയോ കോൺഫറൻസിംഗിലൂടെ ചർച്ച നടത്തും. ഇതിനു മുന്നോടിയായി ക്യാബിനറ്റ് സെക്രട്ടറി രാജീവ് ഗൌബ ഞായറാഴ്ച സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാരുമായി ചർച്ച നടത്തി. മാധ്യമപ്രവർത്തകയായ പ്രിയ അളവള്ളി മഠത്തിനെ അപമാനിക്കുന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരണം നടത്തിയെന്ന പരാതിയിൽ യുവാവിനെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. എരുമപ്പെട്ടി കുട്ടഞ്ചേരി കൊണ്ടത്തോടി വീട്ടിൽ അജിത് ശിവരാമനെയാണ് എരുമപ്പെട്ടി പോലീസ് ഇൻസ്പെക്ടർ KK ഭൂപേഷ് അറസ്റ്റ് ചെയ്തത്. പായോട്ടുമുറി കുടക്കുഴി നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ ലോക്ഡൌൺ ലംഘിച്ച് ഭാഗവത പാരായണവും ആരാധനയും നടത്തിയിരുന്നു. ഇതിനെതിരെ പൂജാരി ഉൾപ്പെടെ 7 പേർക്കെതിരെ പോലീസ് കേസെടുക്കുകയും BJP നേതാവ് ഉൾപ്പെടെ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ 4 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഈ വാർത്ത പ്രിയ ബ്യൂറോ ചീഫായുള്ള ഏഷ്യനെറ്റ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ വന്നിരുന്നു. പ്രിയയുടെ തറവാടിന് സമീപത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വാർത്തയ്ക്ക് പുറകിൽ പ്രിയയും കുടുംബവുമാണെന്ന് ആരോപിച്ചാണ് ഫേസ്ബുക്കിൽ പ്രിയയെയും കുടുംബത്തെയും അപമാനിക്കുന്ന തരത്തിൽ പ്രചരണമുണ്ടായത്. ഇസ്ലാം മത വിഭാഗത്തിൽപ്പെട്ട ഭർത്താവിന്റെ നിർദ്ദേശപ്രകാരമാണ് ക്ഷേത്രത്തെ കളങ്കപ്പെടുത്തുന്ന തരത്തിൽ പ്രചരണം നടത്തി വർഗീയമായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനും ശ്രമിക്കുന്നുണ്ടെന്നും തനിക്കും കുടുംബത്തിനും ഭീഷണിയുണ്ടെന്നും പ്രിയ നൽകിയ പരാതിയിൽ പറഞ്ഞിരുന്നു. അറസ്റ്റ് ചെയ്ത ശിവരാമനെ പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് പെൻഷൻ തുക നൽകി TV ചന്ദ്രമോഹൻ. മുൻ MLA ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാനുമായിരുന്ന ചന്ദ്രമോഹൻ തന്റെ 1 മാസത്തെ പെൻഷൻ തുകയായ 23,000 രൂപയുടെ ചെക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീനെ കൈമാറി. ജില്ലാ കളക്ടർ S ഷാനവാസും സന്നിഹിതനായിരുന്നു. വാർഡിലെ മുഴുവൻ വീടുകളിലും മാസ്ക് വിതരണം ചെയ്ത് ജനപ്രതിനിധി മാതൃകയായി. ചൂണ്ടൽ പഞ്ചായത്തിലെ 17-ാം വാർഡിനെ പ്രതിനിധീകരിക്കുന്ന MK ആന്റണിയാണ് വാർഡിലെ മുഴുവൻ വീടുകളിലും മാസ്ക് എത്തിച്ചു നൽകിയത്. ആന്റണി വാങ്ങി നൽകിയ തുണി ഉപയോഗിച്ച് കുടുംബശ്രീ പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് മാസ്കുകൾ തയ്യാറാക്കിയത്. വാർഡിലുള്ള 400-ഓളം വീടുകളിലേക്കും മാസ്കുകൾ എത്തിച്ചു നൽകി. ലോക്ഡൌണിന്റെ പശ്ചാത്തലത്തിൽ പുറത്തു പോകുമ്പോൾ മാസ്ക് ധരിക്കണമെന്നത് കർശനമാക്കിയതോടെയാണ് വാർഡിലെ മുഴുവൻ വീടുകളിലേക്കും മാസ്ക് തയ്യാറാക്കി നൽകണമെന്ന ആശയം മെമ്പറുടെ മനസ്സിലുദിച്ചത്. കുടുംബശ്രീ പ്രവർത്തകരുമായി ആശയം പങ്കുവച്ചപ്പോൾ മാസ്ക് നിർമ്മാണം അവർ ഏറ്റെടുക്കുകയായിരുന്നു. 2 ദിവസം കൊണ്ടാണ് 1,000-ത്തോളം വരുന്ന മാസ്കുകൾ തയ്യാറാക്കിയത്. ഞായറാഴ്ച സമ്പൂർണ്ണ ലോക്ഡൌൺ ആയതോടെ ആന്റണിയുടെ നേതൃത്വത്തിൽ വീടുകളിലെത്തി മാസ്കുകൾ കൈമാറി. ഒരു വീട്ടിലേക്ക് 2 മാസ്ക് വീതമാണ് വിതരണം ചെയ്തത്. KA അശോക്, PR പ്രമോദ്, TT രാജൻ എന്നിവരും മാസ്ക് വിതരണത്തിന് നേതൃത്വം നൽകി. CCTV ന്യൂസ്, കേച്ചേരി. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരെ ക്വാറന്റൈൻ ചെയ്യാൻ വേലൂർ പഞ്ചായത്തിലും ക്രമീകരണമായി. പഞ്ചായത്തിൽ തലക്കോട്ടുകര വിദ്യാ കോളേജിലാണ് ഇതിനായി സൗകര്യം ഒരുക്കിയത്. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 15 വളണ്ടിയർമാർ ചേർന്നാണ് 40 മുറികൾ സജ്ജമാക്കിയത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TM അബ്ദുൾ റഷീദ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TR ഷോബി, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ദീപു എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം തഹസിൽദാരും സ്ഥലം സന്ദർശിച്ചു, സൗകര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്തു. ഞായറാഴ്ച സമ്പൂർണ്ണ അടച്ചുപൂട്ടൽ ദിനത്തിൽ നിയമലംഘനം നടത്തിയ ഒരു സൂപ്പർ മാർക്കറ്റ് അടക്കം 6 സ്ഥാപനങ്ങൾക്കെതിരെയും
വാഹനങ്ങളുമായി പുറത്തേക്ക് ഇറങ്ങിയ 10 പേർക്കെതിരെയും ചാവക്കാട് പോലീസ് കേസെടുത്തു. ഞായറാഴ്ച വ്യാപാര സ്ഥാപനം തുറക്കരുതെന്ന കർശന നിർദ്ദേശം ലംഘിച്ച് തുറന്ന സ്ഥാപനങ്ങൾക്കെതിരെയായിരുന്നു നടപടി. ഇതിൽ പലചരക്ക് കടയും കോഴിക്കടയും ഉൾപ്പെടും. ഇവർക്കെതിരെ അടച്ചുപൂട്ടൽ ലംഘനം പ്രകാരമുള്ള കേസുകളാണ് എടുത്തത്. രാവിലെ മുതൽ തന്നെ SHO അനിൽ ടി മേപ്പുള്ളി, SI UK ഷാജാൻ എന്നിവരുടെ നേതൃത്വത്തിൽ മേഖലയിൽ പട്രോളിംഗ് പോലീസ് ശക്തമായി നടത്തിയിരുന്നു. പ്രത്യേക അറിയിപ്പ്: തിരുവനന്തപുരം RCCയിൽ നിന്ന് 12 ചൊവ്വാഴ്ച കുന്നുകുളത്തേക്ക് വാഹനം വരുന്നുണ്ട്. ആർക്കെങ്കിലും മരുന്നുകൾ കൊണ്ടുവരണമെങ്കിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 79 94 93 09 33. നമ്പർ ആവർത്തിക്കുന്നു: 79 94 93 09 33. ലോക്ഡൌണിനെ തുടർന്ന് നിർത്തിവച്ചിരുന്ന ഗുരുവായൂരിലെ അമൃത് പദ്ധതിയിലെ കാന നിർമ്മാണം പുനരാരംഭിച്ചു. വർഷക്കാലത്തിന് മുൻപ് കാന നിർമ്മാണം പൂർത്തീകരിക്കാനായാണ് യുദ്ധകാലാടിസ്ഥാനത്തിൽ നിർമ്മാണം പുനരാരംഭിച്ചത്. അതിഥി തൊഴിലാളികൾ കൂട്ടത്തോടെ നാട്ടിലേക്ക് മടങ്ങുന്ന സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് നിർമ്മാണ പ്രവർത്തികൾ വേഗത്തിലാക്കിയത്. 35 തൊഴിലാളികളെ ഉപയോഗിച്ചാണ് നിർമ്മാണം പുരോഗമിക്കുന്നത്. മുക്കാൽ ഭാഗത്തോളം നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. കാന നിർമ്മാണം പൂർത്തിയായ ശേഷം നടപ്പാതയും പൂർത്തീകരിക്കേണ്ടതുണ്ട്. സിമന്റ് ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികളുടെ ക്ഷാമം നിർമ്മാണ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുണ്ട്. വർഷകാലത്തിന് മുൻപ് കാന നിർമ്മാണം പൂർത്തിയായില്ലെങ്കിൽ നഗരത്തിൽ വെള്ളക്കെട്ട് രൂക്ഷമാകുമെന്ന ആശങ്കയുമുണ്ട്. വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 1.5 കിലോ കഞ്ചാവുമായി യുവാക്കൾ പിടിയിലായി. എടക്കഴിയൂർ സ്വദേശി 33 വയസ്സുള്ള ചിനക്കൽ ഷാഫി, അകലാട് സ്വദേശി 34 വയസ്സുള്ള കാര്യാട് റഫീഖ് എന്നിവരെയാണ് രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ആന്ധ്രയിൽ നിന്ന് കഞ്ചാവ് കൊണ്ടുവന്ന് മേഖലയിലെ ചെറുകിട കച്ചവടക്കാർക്ക് ഷാഫിയാണ് വിതരണം ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം വിശാഖപട്ടണത്ത് 16 കിലോ കഞ്ചാവുമായി പിടിയിലാവുകയും ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. നാട്ടിലെത്തിയ ഇയാൾ വീണ്ടും കഞ്ചാവ് വിൽപ്പന സജീവമായി നടത്തുകയായിരുന്നു. 1 കിലോ കഞ്ചാവിന് 70,000 രൂപ വാങ്ങിയാണ് വിൽപ്പന നടത്തുന്നത്. പുന്നിയൂർ, വടക്കേക്കാട്, പുന്നിയൂർക്കുളം തുടങ്ങിയ മേഖലകളിലാണ് ഇവർ വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചാവക്കാട്, വടക്കേക്കാട് സ്റ്റേഷനുകളിൽ ഇവർക്കെതിരെ അടിപിടി കേസുകളുമുണ്ടെന്ന് പോലീസ് അറിയിച്ചു. വടക്കേക്കാട് SHO എം സുരേന്ദ്രൻ ലഭിച്ച രഹസ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് SIമാരായ അബ്ദുൾ ഹക്കീം, പ്രദീപ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ ASI അക്ബർ, രജനീഷ്, രൺദീപ്, ഷാജി, ബിന്ദു എന്ന സംഘം പ്രതികളെ റഫീഖിന്റെ വീടിന്റെ പരിസരത്ത് വെച്ച് പിടികൂടിയത്. സംഘത്തിൽ കൂടുതൽ പേർ ഉള്ളതായും അടുത്ത ദിവസങ്ങളിൽ ഇവരെ പിടികൂടുമെന്നും വടക്കേക്കാട് പോലീസ് അറിയിച്ചു. എരുമപ്പെട്ടി മണ്ടംപറമ്പിൽ വീടിന് നേരെ ആക്രമണം. കാറിന്റെ ഗ്ലാസ് എറിഞ്ഞു തകർത്തു. കഞ്ചാവ് മാഫിയക്കെതിരെ പരാതി നൽകിയതാണ് ആക്രമണത്തിന് കാരണമെന്ന് പറയുന്നു. മണ്ടംപറമ്പ് മതിപ്പുറം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന് സമീപം വടക്കേക്കര സന്ദീപിന്റെ വീടിന് നേരെയാണ് പുലർച്ചെ ആക്രമണമുണ്ടായത്. വീട്ടിൽ നിർത്തിയിട്ടിരുന്ന കാറിന്റെ മുൻവശത്തെ ഗ്ലാസ് വലിയ പാറക്കൽ ഉപയോഗിച്ച് തകർത്തു. കടങ്ങോട് മണ്ടംപറമ്പ് പ്രദേശത്തെ യുവാക്കളിൽ കഞ്ചാവിന്റെ ഉപയോഗവും വിൽപ്പനയും വ്യാപകമാണെന്ന് പരാതിയുണ്ട്. April 13 കൂട്ടം കൂടിയിരുന്ന അപരിചിതർ ഉൾപ്പെടെയുള്ള യുവാക്കളെ പ്രദേശവാസിയായ സന്ദീപും മൊയ്തുവും ചോദ്യം ചെയ്യുകയും ഇതിനെ തുടർന്ന് ഇവരെ സംഘം ആക്രമിച്ച് കടന്നുകളയുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം ഇവരെ ആക്രമിക്കാൻ പദ്ധതിയിടുന്ന ശബ്ദ സന്ദേശം പുറത്താവുകയും സാമൂഹിക മാധ്യമങ്ങൾ പ്രചരിക്കുകയും ചെയ്തിരുന്നു. സന്ദീപും മൊയ്തുവും പോലീസിൽ 2 തവണ പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന് ആക്ഷേപമുണ്ട്. ഇതിന് തുടർച്ചയായിട്ടാണ് വീടിന് നേരെ ആക്രമണം നടന്നതെന്ന് പരാതിയിൽ പറയുന്നു. എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തി കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. നമ്മുടെ വീടിൻ്റെ അവിടെ ഒരു പിള്ളേർ വന്നിരിക്കുമ്പോൾ ഞങ്ങൾ നാട്ടുകാരെ കൂടിയിട്ട് പിടിച്ചു. അതിനുശേഷം ഒരു പരാതി ഞാൻ എരുമപ്പെട്ടി സ്റ്റേഷനിൽ കൊടുത്തിരുന്നു. അതിൻ്റെ ഭാഗികമായിട്ട് ഇന്നലെ രാത്രി 11 മണിക്കാണ് ഞാൻ വീട്ടിൽ കിടന്നുറങ്ങിയത്. അപ്പോൾ മുറ്റത്ത് വണ്ടി എടുക്കണമെന്ന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് കാലത്ത് നീച്ച് നോക്കുമ്പോൾ വണ്ടിയുടെ ഫ്രണ്ട് ഗ്ലാസ് കല്ലെടുത്ത് എറിഞ്ഞ് പൊട്ടിച്ചിട്ടുണ്ട്. വലിയൊരു കല്ല് എടുത്തിട്ടാണ് പൊട്ടിച്ചിട്ടുള്ളത്. ഫ്രണ്ട് ഗ്ലാസ് ഭാഗികമായി തകർന്നിട്ടുണ്ട്. കല്ല് ഫ്രണ്ടിൽ കിടക്കുന്നുണ്ട്. ഗേറ്റിൻ്റെ മുകളിൽ കൂടെ ഇട്ടിട്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ മതിലിൻ്റെ മുകളിൽ കൂടെ. ഉള്ളിലേക്ക് കയറാൻ സാധ്യത കുറവായിരിക്കാം തോന്നുന്നത്. എന്തെന്നറിയില്ല. എന്തായാലും ഈ ദേശത്ത് വളരെയധികം നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ഒരുപാട് ബൈക്കുകൾ വരുന്നുണ്ട്. അവർ ഇന്നലെ രാത്രി ഞാൻ സംശയാസ്പദമായിട്ട് കണ്ടിട്ടുണ്ട്. 2 പിള്ളേർ ഇതുകൂടെ പോകുന്നത് ഞാൻ കണ്ടു. ഒരു ബ്ലാക്ക് ബൈക്കിൻ്റെ മുകളിൽ എഫ്സിയുടെ മുകളിലാണ് പോയിട്ടുള്ളത്. ചൂണ്ടൽ തോട് വൃത്തിയാക്കുന്ന പ്രവർത്തിക്ക് തുടക്കമായി. ചൂണ്ടൽ പഞ്ചായത്തും ചൂണ്ടൽ പാടശേഖര സമിതിയും ചേർന്നാണ് ചൂണ്ടൽ തോടിന്റെ മേലേക്കാവ്, പുഞ്ചാക്ക്, തായങ്കാവ് മേഖല വൃത്തിയാക്കുന്ന പ്രവർത്തിക്ക് തുടക്കം കുറിച്ചത്. മേഖലയിൽ ഏകദേശം 1 കിലോമീറ്ററോളം ദൂരമാണ് വൃത്തിയാക്കുന്നത്. വെള്ളത്തിന്റെ സുഗമമായ ഒഴുക്കിന് വഴിയൊരുക്കുന്നതിനായുള്ള ജോലികളാണ് പുരോഗമിക്കുന്നത്. തോടിന്റെ ഇരുവശവും ഇടിഞ്ഞതുമൂലം മണ്ണ് നിറഞ്ഞതിനാൽ ആഴം കുറയുകയും തോടിലൂടെ ഒഴുകിപ്പോകേണ്ട വെള്ളം കൃഷിയിടത്തിലൂടെ ഒഴുകിപ്പോകുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇതുമൂലം കൃഷി നശിക്കുന്നത് പതിവായിരുന്നു. കൂടാതെ വെള്ളപ്പൊക്കത്തിനും ഇത് കാരണമാകുന്ന സ്ഥിതിയായിരുന്നു. കഴിഞ്ഞ 2 പ്രളയത്തിലും മേഖലയിൽ വെള്ളം കയറിയതിന് പ്രധാന കാരണം തോടിൽ മണ്ണ് നിറഞ്ഞതായിരുന്നു. ഇതിന് പരിഹാരമെന്ന നിലയിലാണ് മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി തോട് വൃത്തിയാക്കുന്നതിന് തുടക്കം കുറിച്ചിട്ടുള്ളത്. തോട് വൃത്തിയാക്കുന്ന പ്രവൃത്തി നേരിട്ട് വിലയിരുത്തുന്നതിനും തോട്ടിൽ നിന്നുള്ള മണ്ണ് മാറ്റി വെള്ളത്തിന്റെ സുഗമമായ ഒഴുക്ക് പൂർവ്വസ്ഥിതിയിലാക്കുന്നതിനെക്കുറിച്ച് പരിശോധിക്കുന്നതിനുമായി പഞ്ചായത്ത് പ്രസിഡന്റ് KS കരീം, വാർഡ് മെമ്പർ ശൈലജ പുഷ്പാകരൻ, ആസൂത്രണ സമിതി അംഗം വത്സൻ പറഞ്ഞൂർ എന്നിവർ പാടശേഖരത്തിലെത്തി. കർഷകരുടെ സാന്നിധ്യത്തിൽ സംഘം തോടിന്റെ പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി.
പാടശേഖര കമ്മിറ്റി ഭാരവാഹികളായ സി എഫ് ജോസ്, ജയകൃഷ്ണൻ നമ്പി, രമേശ് ഇടവന എന്നിവരുടെ നേതൃത്വത്തിലാണ് തോട് വൃത്തിയാക്കുന്ന പ്രവൃത്തി നടക്കുന്നത്. സിസിടിവി ന്യൂസ്, കേച്ചേരി. പഴഞ്ഞി അയനൂർ ഗാന്ധി റോഡിൽ വാഹനമിടിച്ച് പുതുട്ടാപ്പ് തകർന്ന് അറ്റകുറ്റപ്പണി നടത്തിയില്ലെന്ന് പരാതി. ഇതോടെ മേഖലയിലെ 20 കുടുംബങ്ങൾക്ക് വെള്ളം ലഭിക്കാതെയായി. പാവറട്ടി ശുദ്ധജല പദ്ധതിയുടെ പുതുട്ടാപ്പാണ് വാഹനമിടിച്ച് തകർന്നത്. ഇതോടെ ഈ ടാപ്പിലൂടെയുള്ള വെള്ളം വിതരണം നിലച്ചു. പ്രദേശത്തെ കിണറുകളെല്ലാം വറ്റിയതോടെ പുതുട്ടാപ്പ് വഴിയുള്ള വെള്ളമാണ് പ്രദേശവാസികളുടെ ഏക ആശ്രയം. സമാന രീതിയിൽ അയനൂരിലെ മിലിട്ടറി കുന്നിലെ പൈപ്പും തകർന്നിട്ടുണ്ട്. 100 വീട്ടുകാർ ആശ്രയിക്കുന്ന ടാപ്പാണ് ഇത്. റോഡ് നിർമ്മാണത്തെ തുടർന്നും വാഹനങ്ങൾ ഇടിച്ചുമാണ് പലയിടത്തും ടാപ്പുകൾ തകരുന്നത്. പൊട്ടിയ ടാപ്പുകൾ അറ്റകുറ്റപ്പണികൾ നടത്തി വെള്ളം വിതരണം ചെയ്യണമെന്ന് നാട്ടുകാരനായ സാബു അയനൂർ ആവശ്യപ്പെട്ടു. മാസത്തിൽ 1 ലക്ഷം രൂപയുടെ മുകളിലാണ് കാട്ടാഗമ്പൽ പഞ്ചായത്ത് വാട്ടർ അതോറിറ്റിക്ക് പഞ്ചായത്ത് നൽകുന്നത്. എന്നിട്ടും പൊതു ടാപ്പുകളുടെ കാര്യത്തിൽ വാട്ടർ അതോറിറ്റി യാതൊരു നടപടിയും ശ്രദ്ധിക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. മാസങ്ങളായി വാഹനം അടിച്ചിട്ട് പൈപ്പ് പൊട്ടിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പ്രദേശത്ത് ഉൾപ്പെടെ ആറാമട ഈ വാർഡിനകത്തുള്ള പല ടാപ്പുകളും റോഡ് പണിയായിട്ട് ബന്ധപ്പെട്ട് തകർന്ന അവസ്ഥയിലാണ്. പിന്നെ അത് പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് വാട്സാപ്പിൽ അധികാരികൾ തയ്യാറായിട്ടില്ല. പിന്നെ ഇവിടെ ഏറെ ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ രാത്രി കാലങ്ങളിലാണ് വെള്ളം പമ്പ് ചെയ്യുന്നത്. അത് കാരണം കൺഷെടുത്തുള്ള ആൾക്കാരെ പൈപ്പ് ടാങ്കിലേക്ക് പിടിക്കാന്നല്ലാതെ ഔസാൻസ് ഇല്ലാത്ത സാധാരണ. യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുളകുന്നത്തോവ് മെഡിക്കൽ കോളേജിലെ അവശരായ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണം നൽകി. UDF നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഫ്രിജോ വടക്കൂട്ട് അധ്യക്ഷത വഹിച്ചു. ഭക്ഷണ പൊതി കൊണ്ടുപോകുന്ന വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വി കേശവൻ നിർവഹിച്ചു. യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് MM നിതീഷ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MK ജോസ് എന്നിവർ നേതൃത്വം നൽകി. ഭക്ഷണത്തിന് അവശത അനുഭവിക്കുന്ന രോഗികളാരും അവശത അനുഭവിക്കുന്ന രോഗികൾ ഭക്ഷണത്തിന് വേണ്ടി ബുദ്ധിമുട്ടരുത് എന്ന ഒരു കാഴ്ചപ്പാടോടുകൂടി എല്ലാ ദിവസവും ഓരോ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഭക്ഷണം വിതരണം. കാട്ടാഗമ്പൽ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മെഡിക്കൽ കോളേജിലെ രോഗികൾക്ക് പൊതുച്ചോറുകൾ വിതരണം ചെയ്തു. ഭക്ഷണ കിറ്റുമായി പോകുന്ന വാഹനം ജില്ലാ പഞ്ചായത്ത് അംഗവും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമായ കെ ജയശങ്കർ ഫ്ളാഗ് ഓഫ് ചെയ്തു. മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ജിഷാർ കോട്ടോൽ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MS മണികണ്ഠൻ, ഷമീർ ഇഞ്ചിക്കാലയിൽ, MA അബ്ദുൾ റഷീദ്, VK മുഹമ്മദ്, അൻവർ എന്നിവർ സംസാരിച്ചു. ഭക്ഷണം തയ്യാറാക്കുവാനും പാക്കിംഗ് പ്രവർത്തനങ്ങൾക്കും വിശ്വനാഥൻ, ദിലീപ്, രതീഷ്, രമേശ് കടവാരത്ത്, റാഷിദ്, ബാസിൽ, സുരബു, ഷറഫുദ്ദീൻ, റിൻസാലിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗുരുവായൂർ നെന്മിനിയിൽ സ്വകാര്യ വ്യക്തി തൊഴുത്തിലെ മാലിന്യം കാനയിലേക്ക് ഒഴുക്കുന്നത് നാട്ടുകാർക്ക് ദുരിതമാകുന്നു. നഗരസഭയിൽ നിരന്തരം പരാതി നൽകിയിട്ടും നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. നെന്മിനി ബലരാമക്ഷേത്ര റോഡിലാണ് സ്വകാര്യ വ്യക്തി കാലങ്ങളായി തൊഴുത്തു മാലിന്യം കാനയിലേക്ക് ഒഴുക്കുന്നത്. തൊഴുത്തിൽ നിന്ന 4 പൈപ്പുകൾ നേരെ കാനയിലേക്ക് ഇട്ടിരിക്കുകയാണ്. ചാണകവും ഗോമൂത്രവും അടങ്ങുന്ന മാലിന്യം കെട്ടിക്കിടന്ന് കാനയിലെ ഒഴുക്ക് തടസ്സപ്പെട്ട നിലയിലാണ്. ഇതുമൂലം പരിസരത്താകെ ദുർഗന്ധം വമിക്കുകയാണ്. മാലിന്യം കെട്ടിക്കിടന്ന് പുഴുക്കളും കൊതുകുകളും പെരുകുകയാണ്. 300 മീറ്ററോളം ദൂരത്തിലാണ് മാലിന്യം ഒഴുകിയെത്തിയിരിക്കുന്നത്. ഇതുമൂലം പരിസരത്തെ കുടിവെള്ള സ്രോതസ്സുകൾ മലിനമാകുന്നതായും പരാതിയുണ്ട്. കാനക്കരികിലൂടെ പോകുന്ന ജല അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി മാലിന്യം കുടിവെള്ളത്തിൽ കലരുന്നത് പതിവായിരിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. 2 പശുക്കളും 3 കുട്ടികളും പുറന്തള്ളുന്ന മാലിന്യത്തിന് പുറമേ തൊഴുത്തു കഴുകി വൃത്തിയാക്കുന്ന മലിനജലവും ദിനം പ്രതി കാനയിലേക്കാണ് ഒഴുക്കുന്നത്. ഇതുമൂലം പകർച്ചവ്യാധികൾ പിടിപെടുമോ എന്ന ആശങ്കയുണ്ട്. വാർഡ് കൗൺസിലറുടെ നേതൃത്വത്തിൽ നിരവധി തവണ നഗരസഭാ ആരോഗ്യ വിഭാഗത്തിന് പരാതി നൽകിയെങ്കിലും നടപടിയെടുക്കുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. വെള്ളം ഇങ്ങനെ കാനയിൽ കൂടെ വേസ്റ്റ് വെള്ളം ഓരോ വീട്ടുകളിൽ നിന്ന് ചാടിയിട്ട് ഇങ്ങനെ കാനയിൽ കൂടെ വന്നിട്ട് അവിടെ കുടിക്കാൻ ഉപയോഗിക്കുന്ന കിണറ്റിലേക്ക് വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി. എന്ന് വെച്ചാൽ ഈ വേസ്റ്റ് വെള്ളം കംപ്ലീറ്റ് റിങ്ങിൻ്റെ അടിയിൽ കൂടെ പഴയ കിണറുകളാണ്. നമ്മൾ വേറെ കുത്താൻ നിവൃത്തിയില്ലാത്ത ആൾക്കാരൊക്കെ തന്നെ അതിൻ്റെ അടിയിൽ കൂടെ കാനയുടെ അടിയിൽ കൂടെ ഈ വേസ്റ്റ് വെള്ളം ചാടിയിട്ട്. വാർഡ് സഭയിലും നിരവധി തവണ നാട്ടുകാർ ഇക്കാര്യം ഉന്നയിച്ചിരുന്നു. രാഷ്ട്രീയ നിറം നോക്കിയാണ് നടപടിയെടുക്കാൻ നഗരസഭ മടിക്കുന്നതെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ഇനി നീതി ആവശ്യപ്പെട്ട ജില്ലാ കലക്ടർക്ക് പരാതി നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് നാട്ടുകാർ. വാർഡ് സഭയിൽ അടക്കം ഇവിടുത്തെ കാനയുടെ കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പരാതികളും കൊടുത്തു. ഇതുപോലെ വെള്ളത്തിൽ ഭയങ്കര അണുക്കൾ വരുന്നുണ്ട്, കംപ്ലയിൻറ്റ് വരുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ടും ഒരു നടപടികളും ഇതുവരെ എടുത്തിട്ടില്ല. വെറും റോട്ടിലേക്ക് മുഴുവൻ ആ ഇത് മുഴുവൻ വെച്ചിട്ട് റോട്ടിലേക്ക് ചാടുക, ആൾക്കാരെ പോണ വഴിയിലേക്ക് മേത്തേക്കൊക്കെ ആവുക. ഈ കാനയിൽ കംപ്ലീറ്റ് അണുക്കളാണ് മുഴുവനും. വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക, കെട്ടി നിൽക്കുക, അല്ലാണ്ട് വേറെ മാർഗ്ഗമില്ല. എത്ര വാട്സപ്പിൽ പറഞ്ഞിട്ടും തോറ്റു, മുനിസിപ്പാലിറ്റി പരാതി കൊടുത്തു, അതൊന്നും തോറ്റു. വാട്ടർ അതോറിറ്റിയിലും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒന്നിനും ഒരു ഇതുകൂടെ ഇത് കിട്ടിയിട്ടില്ല. ഇതുവരെ വേറെ നിവൃത്തി ഇല്ലാണ്ടാണ് ഇപ്പം നിങ്ങളെ വിളിച്ചിട്ട് ഈ കാര്യം ഞങ്ങൾ പറയുന്നത്. CCTV ന്യൂസ്, ഗുരുവായൂർ.
ചിരകാലമായുള്ള കണിയാൻതുരുത്ത് നിവാസികളുടെ സ്വപ്നമായിരുന്ന മണിച്ചാൽ ബണ്ടർ റോഡിന്റെ നവീകരണം പൂർത്തിയായി. എളവള്ളി പഞ്ചായത്തിന്റെ വാതക ശ്മശാനമായ ശാന്തി തീരത്തിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുവരുന്ന റോഡിന്റെ നവീകരണ പ്രവർത്തികളാണ് പൂർത്തീകരിച്ചത്. സംസ്കാരത്തിനായി ഈ ബണ്ടർ റോഡിലൂടെയാണ് മൃതദേഹങ്ങൾ കൊണ്ടുവന്നിരുന്നത്. തകർന്നു കിടന്നിരുന്ന റോഡിന്റെ അവസ്ഥ മനസ്സിലാക്കി മുരളി പെരുന്നള്ളി MLA തുറമുഖ വകുപ്പുമായി ബന്ധപ്പെട്ടതിനെ തുടർന്ന് അനുവദിച്ച 31,30,000 രൂപ വിനിയോഗിച്ചാണ് റോഡിന്റെ ടാറിംഗ് ജോലികൾ പൂർത്തീകരിച്ചത്. ടാറിംഗ് പൂർത്തീകരണ വേളയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുവാനായി മുരളി പെരുന്നള്ളി MLA സ്ഥലം സന്ദർശിച്ചു. കണിയാന്തുരുത്ത് പാടശേഖരത്തിലെ കൃഷിക്കാർക്കും ഏറെ പ്രയോജനകരമുള്ളതാണ് മണിച്ചാൽ ബണ്ട് റോഡ്. വടക്കേക്കാട് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി കിച്ചൺ പ്രവർത്തനം അവസാനിപ്പിച്ചു. മാർച്ച് 27 KP നമ്പൂതിരി ഹാളിൽ തുടങ്ങിയ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി കിച്ചൺ ശനിയാഴ്ച വൈകിട്ട് സമാപിച്ചു. 44 ദിവസം 2 നേരങ്ങളിലായി 13,000 പേർക്ക് ഭക്ഷണം ഒരുക്കിയതായി നിർവഹണ ചുമതല വഹിച്ച കുടുംബശ്രീ CDS ചെയർപേഴ്സൺ പ്രബിന സത്യൻ പറഞ്ഞു. പഞ്ചായത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും സഹകരണത്തോടെ പ്രവർത്തിച്ചുവന്ന കിച്ചണിലേക്ക് പ്രദേശത്തെ സ്കൂളുകളിൽ നിന്ന് അരി എത്തിച്ചു നൽകിയിരുന്നു. വ്യക്തികളും സംഘടനകളും പച്ചക്കറികളും പലവ്യഞ്ജനങ്ങളും കൂടാതെ പണവും നൽകി സഹായിച്ചു. അതേസമയം ആദ്യഘട്ടം പിന്നിട്ടതോടെ കമ്മ്യൂണിറ്റി കിച്ചന്റെ നിയന്ത്രണം പഞ്ചായത്ത് ഭരണസമിതിയിലെ പ്രമുഖ പാർട്ടി കൈക്കലാക്കി സാമ്പത്തിക ക്രമക്കേടുകൾക്ക് അവസരമൊരുക്കിയതായി ആരോപണമുണ്ട്. രസീത് നൽകാതെ സാമ്പത്തിക സഹായം സ്വീകരിച്ചതായും പഞ്ചായത്ത് ഫണ്ട് വിനിയോഗം ഉൾപ്പെടെ വ്യക്തമായ വരവ് ചെലവ് കണക്കുകൾ പരസ്യമാക്കാൻ അധികൃതർ വിസമ്മതിക്കുന്നതുമാണ് ആക്ഷേപങ്ങൾക്ക് കാരണമായത്. LDF ചാവക്കാട് 3rd വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വാർഡിലെ മുഴുവൻ വീടുകളിലേക്ക് മാസ്കുകൾ വിതരണം ചെയ്തു. ഓരോ വീടിനും 3 മാസ്ക് വീതമാണ് വിതരണം നടത്തിയത്. ഇതിനായി പ്രവർത്തകർ 1000-ലധികം മാസ്കുകളാണ് നിർമ്മിച്ചത്. വാർഡ് കൌൺസിലർ സഫൂറ ബക്കറിൽ നിന്ന് TM ദിലീപ് ഏറ്റുവാങ്ങി ഉദ്ഘാടനം നിർവഹിച്ചു. LDF പ്രവർത്തകരായ സതീന്ദ്രൻ, KR ആനന്ദൻ, MS സുബിൻ, ത്രിവിക്രമൻ, പത്മനാഭൻ, ബക്കർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഖത്തർ പ്രവാസി ഫ്രണ്ട്സ് അഖിലാടിന്റെ നേതൃത്വത്തിൽ പ്രവാസികൾക്ക് ഭക്ഷണ കിറ്റ് വിതരണം ചെയ്തു. അഖിലാട് ബദ്രിയ പള്ളി പരിസരത്ത് നടന്ന ചടങ്ങിൽ വടക്കേക്കാട് SHO M സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രദേശത്ത് ഖത്തർ നിവാസികളായ 150 കുടുംബങ്ങളിലേക്കാണ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കിറ്റുകൾ വിതരണം ചെയ്തത്. സംഘടനാ പ്രസിഡന്റ് നൌഫൽ വലിയകത്ത് അധ്യക്ഷത വഹിച്ചു. ബൈറൂത്ത്, ഫൈസൽ, കുഞ്ഞു മുഹമ്മദ്, AP മുഹമ്മദുണ്ണി, യൂസഫ്, KABU, P ഷാഫി കളത്തിൽ എന്നിവർ സംസാരിച്ചു. പിറന്നാൾ ദിനത്തിൽ മാസ്കുകൾ വിതരണം ചെയ്ത യുവാവിന്റെ മാതൃക. ചിറക്കൽ പാറമേൽ അബൂബക്കർ ഷൈല ദമ്പതികളുടെ മകൻ ആരിഫാണ് തന്റെ 23rd പിറന്നാൾ ദിനത്തിൽ പ്രദേശത്ത് മാസ്കുകൾ വിതരണം ചെയ്തത്. ചിറക്കലിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് ആരിഫ്. സാന്ത്വന വളണ്ടിയർമാർക്ക് പ്രമേഹ രോഗ നിർണയത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ട ഷുഗർ സ്ട്രിപ്പ് ലഭിച്ചത് ചാലിശ്ശേരി ഗ്രാമത്തിലെ രോഗികൾക്ക് ആശ്വാസമായി. കഴിഞ്ഞ 1 മാസത്തിലധികമായി ദേശീയ നഗര ഉപജീവന ദൌത്യത്തിന്റെ കീഴിലുള്ള സാന്ത്വന പ്രവർത്തകർ ഏറെ പ്രയാസം അനുഭവിക്കുകയായിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് കൊറിയർ വഴിയാണ് ഇവർക്ക് സ്ട്രിപ്പ് ലഭിച്ചിരുന്നത്. ലോക്ക്ഡൌൺ ആയതിനാൽ കൊറിയർ വഴിയുള്ള പാഴ്സലുകൾ എത്താൻ വൈകിയത്. തത്സമയം പ്രമേഹ രോഗം പരിശോധിച്ച് റിസൾട്ട് അറിയുവാൻ ആരോഗ്യ വളണ്ടിയർമാർക്ക് തടസ്സമായി. സ്ട്രിപ്പ് ലഭിച്ചത് വലിയ ആശ്വാസമായത് ചാലിശ്ശേരി കുടുംബശ്രീയുടെ സാന്ത്വന മൊബൈൽ ലബോറട്ടറി വളണ്ടിയറായി ഗ്രാമത്തിൽ സേവനം ചെയ്യുന്ന ആരോഗ്യ പ്രവർത്തകയായ നിനി മൈക്കിൾ ഗീവർഗീസ് പറഞ്ഞു. ഷുഗർ സ്ട്രിപ്പ് കഴിഞ്ഞതിനാൽ അവശതയിൽ കഴിയുന്നവരുടെ പ്രമേഹ അളവ് അറിയുവാൻ സ്വകാര്യ ലാബുകൾ എത്തിച്ചു നൽകിയാണ് കഴിഞ്ഞ ദിവസങ്ങൾ രോഗികളെ പരിചരിച്ചിരുന്നത്. ലോക്ക്ഡൌണിന്റെ ഈ കാലഘട്ടത്തിലെ ഒത്തിരി പേഷ്യൻസ് വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ഈ സ്ട്രിപ്പിൻ്റെ ബുദ്ധിമുട്ട് കാരണം ഞങ്ങൾ കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നു. അപ്പോൾ ഫോൺ വിളിക്കുന്നവരോടൊക്കെ പറഞ്ഞ് ഞാൻ ഒരു വെയിറ്റ് ചെയ്യാൻ തയ്യാറായിരുന്നു. അതുകൊണ്ട് ആ 1 മാസം ഭയങ്കര ബുദ്ധിമുട്ടിയിരിക്കുന്നതുകൊണ്ട് ലാബ് കഴിഞ്ഞതുകൊണ്ട് അവർക്ക് എങ്ങനെ അവരെ സാന്ത്വനപ്പെടുത്താം എന്നുള്ളതാണ് മനസ്സിലെ. അപ്പോൾ അവരോട് ചോദിച്ചു ലാബിൽ കൊടുക്കാനുള്ള തയ്യാറെടുപ്പ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ എന്തായാലും വന്നിട്ട് ചെയ്തു തരാം, അപ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വലിയൊരു സന്തോഷമായിരുന്നു. അതുകൊണ്ട് ലാബിലേക്ക് അതിൻ്റെ സാമ്പിൾ എടുത്തിട്ട് കൊണ്ടുകൊടുത്ത് അവർക്കതൊരു സഹായകമായിരുന്നു. അതുകൊണ്ട് ഈ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ അങ്ങനെയാണ് ഞങ്ങൾക്ക് പറ്റിയത്. പക്ഷെ സാന്ത്വന പ്രവർത്തനം ഞങ്ങൾക്ക് ജീവിതത്തിൽ തന്നെ വലിയൊരു ഉപകാരമായിരുന്നു. അതുകൊണ്ട് ഹെൽത്ത് ആക്ഷൻ ബൈ പീപ്പിൾ എന്ന ആ സംഘടനയ്ക്ക് വലിയൊരു പങ്ക് ഇതിലുണ്ട്. വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് ടി നസറുദ്ദീനെതിരെ പോലീസ് നടത്തിയ കയ്യേറ്റത്തിൽ പുന്നോക്കുളം മർച്ചന്റ് അസോസിയേഷൻ പ്രതിഷേധിച്ചു. കോഴിക്കോട് വെച്ച് കട തുറക്കുവാൻ ശ്രമിക്കുമ്പോഴാണ് പ്രായത്തെ പോലും മാനിക്കാതെ പോലീസ് ഉദ്യോഗസ്ഥർ പിടിച്ച് തള്ളിയതെന്നും ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യുകയും കേസെടുക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. അസോസിയേഷൻ പ്രസിഡന്റ് ലൂക്കോസ് തലക്കോട്ടൂർ അധ്യക്ഷത വഹിച്ചു. ഐക്യ സച്ചിദാനന്ദൻ, VK അബ്ദുൾ ഷുക്കൂർ, KM പ്രകാശൻ, എ മുഹമ്മദ് അലി, VG ബാലകൃഷ്ണൻ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഈ സാഹചര്യത്തില് ഈ തരത്തിലുള്ള തുണിക്കടക്കാര് നസറുദ്ദീൻ മാത്രമല്ല, ആയിരക്കണക്കിന് ചെറുകിട തുണി കച്ചവടക്കാര് അവരെ കുടുംബം ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അവരും നിത്യവൃത്തിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ്. അപ്പൊ അവർക്കുള്ള പ്രതിഷേധം അറിയിക്കാൻ വേണ്ടി ചെയ്ത ഈ നടപടി അങ്ങേയറ്റം അപലപനീയമാണ്. അതില് വ്യാപാരി വ്യവസായ ഏകോപന സമിതി പുന്നൂർക്കുളം യൂണിറ്റ് ഒപ്പം തന്നെ ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൻ്റെയും
ശക്തമായിട്ടുള്ള പ്രതിഷേധം അറിയിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങളുടെ പ്രതിഷേധത്തിൻ്റെ സ്വരം കടുപ്പിക്കാത്തത് തന്നെ സർക്കാരിൻ്റെ ഇത്തരത്തിലുള്ള കോവിഡിൻ്റെ ആഹ്വാനത്തെ മാനിച്ചുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ആ സംസ്ഥാന പ്രസിഡന്റിനെ അധിക്ഷേപിക്കുന്ന തരത്തിൽ പ്രവർത്തിച്ച ആ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ശക്തമായിട്ട് നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറാണ്. മെയ് 10 മാതൃദിനം. അമ്മമാർക്കായി ഈ ഒരു ദിനം മാത്രമല്ല, എത്ര ദിനങ്ങൾ മാറ്റിവെച്ചാലും മതി വരില്ല. അമ്മയെക്കുറിച്ച് പറയാൻ എല്ലാവർക്കും 1000 നാവാണ്. ഇത്തവണ മാതൃദിനത്തെ നാം വരവേറ്റിരിക്കുന്നത് കൊറോണ വൈറസ് മഹാമാരിയുടെ നിയന്ത്രണങ്ങൾക്ക് കീഴിലാണ്. സമ്മാനപ്പൊതികളോ മധുര പലഹാരങ്ങളോ കൈമാറാൻ ഈ മാതൃദിനം സാക്ഷിയാകില്ല. പകരം മക്കളുടെ സ്നേഹചുംബനങ്ങളാൽ നിറഞ്ഞു നിൽക്കും ഈ മാതൃദിനം. മുൻപത്തേതിനേക്കാൾ വ്യത്യസ്തമായി കോവിഡിനെ തുടർന്ന് ലോകമെമ്പാടും മനുഷ്യർ 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങി. കുടുംബാംഗങ്ങളുമായി അടുത്തിടപഴകാൻ കിട്ടിയ സുവർണാവസരം. ഒപ്പം ജോലിക്ക് പോകുന്ന അമ്മമാർക്ക് തന്റെ മക്കളുമൊത്ത് ഒരുമിച്ചിരിക്കാൻ സാധിച്ചു. അമ്മമാരും മക്കളും ഇപ്പോൾ പൂർണ്ണസമയവും ഒരു കുടക്കീഴിലായി. ഈ മാതൃദിനത്തിൽ ഇതിൽപരം ഇനിയെന്ത്? കേരളത്തിലെ അമ്മമാരുടെ ലോകത്തിലേക്ക് വന്നാൽ വീട്ടുജോലികളും ഓഫീസ് ജോലികളും ഒരുമിച്ച് കൊണ്ടുപോകുന്നവരാണ് മിക്കവരും. രാവിലെ ഉറക്കം എഴുന്നേൽക്കുന്നതു മുതൽ അന്നത്തെ ടൈം ടേബിൾ അനുസരിച്ച് കൃത്യമായി ജോലികൾ ചെയ്തു തീർക്കുന്നു. അതിനിടയിൽ മക്കളുടെ കാര്യങ്ങൾ. ഒരു ശരാശരി സ്ത്രീയുടെ ജീവിതമാണിത്. അവൾ എന്നും എല്ലായ്പ്പോഴും തിരക്കിലാണ്. എന്നാൽ അവൾക്ക് ഈ മഹാമാരി നേടിക്കൊടുത്തത് തിരക്കുകളും ഭാരങ്ങളുമെല്ലാം തോളിൽ നിന്ന് ഇറക്കി വയ്ക്കാനുള്ള ഒരു അവസരമാണ്. തിരക്കേറിയ ജീവിതചര്യയിൽ നിന്നും ഒരു മോചനം. ഇപ്പോൾ ഓഫീസ് ജോലിയുടെ മാനസിക സംഘർഷമില്ല, തിരക്കുകളില്ല. മാനസികമായി അമ്മമാർക്കിപ്പോൾ ആശ്വാസ ദിനങ്ങളാണ്. അടുപ്പിലെ പുക കൊണ്ട് നമുക്ക് വെച്ചുവിളമ്പി ഊട്ടുന്ന അമ്മമാരെ അത്ര പഴഞ്ചനായി കാണരുത്. സോഷ്യൽ മീഡിയ ഒന്ന് തുറന്നു നോക്കിയാൽ യൂത്തിനേക്കാൾ കൂടുതൽ അമ്മമാരാണ് ഇപ്പോൾ തിളങ്ങി നിൽക്കുന്നത്. ലുഡോ കളിക്കാൻ പോലും മക്കൾക്ക് അമ്മമാർ കൂട്ടുണ്ട്. കാരണം ഇത്രയും നാൾ സമയമില്ലാതിരുന്നതിനാൽ അവർക്കൊന്നും ചെയ്യാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ ലോക്ഡൌണിൽ അവർ അവരുടെ കഴിവുകൾ പുറത്തെടുക്കാൻ തുടങ്ങി. തിരക്കേറിയ ജീവിതത്തിൽ നിന്നും ഒരു മുക്തി കിട്ടിയത് ഇപ്പോഴാണെന്ന് വേണം പറയാൻ. ആഴ്ച അവസാനം കിട്ടിയിരുന്ന അവധികളും പലപ്പോഴും അവർക്ക് പല തിരക്കുകളാലും നഷ്ടമായിരുന്നു. എന്നാൽ ഇപ്പോൾ അതല്ല സ്ഥിതി. സ്വതസിദ്ധമായ കഴിവുകൾ അവർ പ്രകടിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഈ ലോക്ഡൌൺ അമ്മമാർക്ക് നഷ്ടപ്പെട്ട ജീവിതാനുഭവങ്ങളെ ഒരു തിരിച്ചു പിടിക്കൽ കൂടിയാണെന്നതിൽ സംശയമില്ല. ന്യൂസ് ഡെസ്ക്, CCTV. 5 തലമുറകളെ കണ്ട ചാലിശ്ശേരിയുടെ മുത്തശ്ശി ഈ കോവിഡ് കാലത്തും സജീവമാണ്. ചാലിശ്ശേരി പടിഞ്ഞാറേമുക്ക് കുന്നത്ത് വീട്ടിൽ പരേതനായ അയ്യപ്പൻ ഭാര്യ വള്ളിക്കുട്ടിക്ക് ഇപ്പോൾ 104 വയസ്സുണ്ട്. ഒരു നൂറ്റാണ്ടിലധികം ഗ്രാമത്തിന്റെ ഹൃദയസ്പന്ദനങ്ങളെ തൊട്ടറിഞ്ഞ് ഇപ്പോഴും ഏറെ സന്തോഷത്തോടെ കഴിയുന്ന മുത്തശ്ശി മാതൃദിനത്തിൽ പഴയകാല ഓർമ്മകൾ പങ്കിട്ടു. കോവിഡിനെ കുറിച്ച് ചോദിച്ചപ്പോൾ, തന്റെ ഒരു നൂറ്റാണ്ട് നീണ്ട ജീവിതത്തിൽ ഒരിക്കലും കേട്ടുകളിൽ പോലുമില്ലാത്തതാണ് ഇത്തരമൊരു മഹാമാരിയെന്ന് മുത്തശ്ശി പറഞ്ഞു. ചെറുപ്പകാലങ്ങളിൽ മറ്റു രോഗങ്ങളെല്ലാം നാട്ടിലുണ്ടായിട്ടുണ്ടെങ്കിലും ഈ വിധം ജനത്തെ ദുരിതത്തിലാക്കിയിട്ടില്ലെന്ന് വള്ളിക്കുട്ടി പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് നേതാവ് EMS നമ്പൂതിരിപ്പാട് ചാലിശ്ശേരിയിൽ വരുമ്പോൾ കഞ്ഞിയും ചുട്ട പപ്പടവുമെല്ലാം കൂട്ടി ഭക്ഷണം നൽകിയിരുന്നതും ഈ പ്രായത്തിലും മുത്തശ്ശി ഓർത്തെടുത്തു. വന്ന കാലം ഇത്ര കൊല്ലായിണ്ട്. അവര് വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പെട്ടു. അതിനെന്തേലും 10-30 ആള് പാലക്കിന് അറ്റംപുറത്തായിരുന്നു. അവർക്കൊക്കെ ചോറ് വെച്ച് കൊടുത്തായിരുന്നു. ഞാനാ EMS വരാനും കാരണം ഈ വേലുകൂട്ടറെ അടുപ്പത്ത് അരി തിളക്കുന്നുണ്ട്. രാവിലെ കുളികഴിഞ്ഞ് പ്രാർത്ഥനയോടെയാണ് മുത്തശ്ശിയുടെ ദിനചര്യകൾ തുടങ്ങുന്നത്. കേൾവിക്ക് ചെറിയൊരു പ്രയാസമുണ്ടെങ്കിലും ശബ്ദം കാതുകളിൽ മുഴങ്ങിയാൽ മുത്തശ്ശിക്ക് ആളെ തിരിച്ചറിയാം. 2-ാം ക്ലാസ് വരെയേ പഠിച്ചിട്ടുള്ളൂ. 13-ാം വയസ്സിൽ പടിഞ്ഞാറേമുക്ക് കുന്നത്ത് വീട്ടിൽ അയ്യപ്പനുമായുള്ള വിവാഹം നടന്നു. 35-ാം വയസ്സിൽ ഭർത്താവ് മരിച്ചു. 4 മക്കളും അവരുടെ മക്കളുമൊക്കെയായി 5 തലമുറകളിലായി 60 പേരക്കുട്ടികളുണ്ട് വള്ളിക്കുട്ടിയമ്മയ്ക്ക്. ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന വള്ളിക്കുട്ടിയമ്മയുടെ 100-ാം പിറന്നാൾ നേരത്തെ ആഘോഷിച്ചിരുന്നു. ഗ്രാമത്തിൻ്റെ വലിയ മുത്തശ്ശി പടിഞ്ഞാറേമുക്ക് ദേശവാസികളുടെ അച്ചമ്മയാണ്. ബന്ധുക്കളുടെയും ദേശവാസികളുടെയും ശ്രദ്ധയും സ്നേഹവും കരുതലും 104 വയസ്സ് പിന്നിടുന്ന അച്ചമ്മയ്ക്ക് ഏറെ ഊർജം പകരുന്നു. കുടുംബ വീട്ടിൽ മകന്റെ മക്കളായ ജയരാജ്, ഭാര്യ ശ്രീവിദ്യ, അവരുടെ കുട്ടികൾ എന്നിവരോടൊപ്പമാണ് വള്ളിക്കുട്ടിയമ്മയുടെ താമസം. കളങ്കമില്ലാത്ത കണ്ണാടി പോലെ തിളങ്ങുന്ന മുഖശോഭയോടെ മാതൃദിനത്തിൽ തലമുറകളുടെ സ്നേഹവാത്സല്യങ്ങളേറ്റ് കഴിയുകയാണ് ഗ്രാമത്തിന്റെ വലിയ മുത്തശ്ശി. CCTV ന്യൂസ്, പ്രേമിലാവ്.
കടകമ്പാൽ മേഖലയിലെ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അമ്മമാർക്കൊപ്പം കരുതൽ നൽകാമെന്ന സന്ദേശം ഉയർത്തി മാതൃദിനത്തിന്റെ ഭാഗമായി പ്രായം ചെന്ന അമ്മമാർക്ക് നൽകുന്ന പുതുപ്പുകളുടെ വിതരണം ജില്ലാ പഞ്ചായത്ത് അംഗവും കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമായ കെ ജയശങ്കർ നിർവഹിച്ചു. വാർഡ് കോൺഗ്രസ് പ്രസിഡന്റുമാരായ കെ വി മണികണ്ഠൻ, കെ കെ രവി, ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി സ്മിത ഷാജി, വിചാര വിഭാഗ് കുന്നംകുളം ബ്ലോക്ക് ചെയർമാൻ ബിജോയ് ബി തോലത്ത്, ലക്ഷ്മി പാനോക്കിൽ, എൻ ആർ ദേവരാജൻ എന്നിവർ പങ്കെടുത്തു. മാതൃദിനത്തിൽ പഴമയുടെ മാതൃസ്നേഹം ദൃശ്യവൽക്കരിച്ച് ശ്രദ്ധ നേടുകയാണ് കുന്നംകുളം സ്വദേശികളായ ഒരുപറ്റം ചെറുപ്പക്കാർ. ഏറെ ജനശ്രദ്ധ നേടിയ ആര്യനെല്ലിന്റെ എന്ന് തുടങ്ങുന്ന ഗാനമാണ് ഇവർ മാതൃദിനത്തിൽ എല്ലാ അമ്മമാർക്കുമായി ദൃശ്യവൽക്കരിച്ചിരിക്കുന്നത്. കുന്നംകുളം ആർത്താറ്റ് സ്വദേശിയായ പ്രദീപാണ് അമ്മ എപ്പിടോൺ ഓഫ് ലവ് എന്ന ടൈറ്റിൽ സോങ് ഒരുക്കിയിരിക്കുന്നത്. ഫോട്ടോഗ്രാഫറായ പ്രദീപ് കൊറോണ ലോക്ഡൌൺ പശ്ചാത്തലത്തിൽ വീട്ടിൽ കഴിയുന്ന സമയത്താണ് മാതൃദിനത്തിൽ ഇത്തരത്തിൽ വീഡിയോ നിർമ്മിക്കണമെന്ന ആശയം വരുന്നത്. തുടർന്ന് പ്രദീപ് തന്റെ അടുത്ത സുഹൃത്തുക്കളായ ഞമനേങ്ങാട് സ്വദേശി, വീഡിയോ എഡിറ്ററായ നിബിൻ, ആനായിക്കൽ സ്വദേശി ദേവദർശൻ എന്നിവരുമായി ആശയം പങ്കുവയ്ക്കുകയായിരുന്നു. തുടർന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ് ഈ അമ്മ ടൈറ്റിൽ സോങ്. താളത്തിൽ പാടണ പാട്ടും കേട്ട് നീ ഉറങ്ങ. പാട്ടിൽ അഭിനേതാക്കളായത് അയൽവാസികളായവർ തന്നെ. തുടർന്ന് ടൈറ്റിൽ വീഡിയോ നാടിന്റെ തന്നെ ഒരു കൂട്ടായ പരിശ്രമത്തിലൂടെ ഒരുക്കുകയായിരുന്നു പ്രദീപ്. ചിത്രീകരണത്തിനായി തിരഞ്ഞെടുത്തത് വീടിന് പുറകുവശത്തുള്ള പാടശേഖരവും. ഒരു ദിവസമാണ് ചിത്രീകരണത്തിന് വേണ്ടി വന്നത്. വീഡിയോയുടെ ടൈറ്റിൽ നിർദ്ദേശിച്ചത് സുഹൃത്ത് ദേവദർശനാണ്. ടൈറ്റിൽ സോങ്ങിൽ കഥാപാത്രങ്ങളായി വന്നത് അയൽവാസികളായ സോനു മനീഷും സുദീപ് ദാസ്, അശ്വിനി ദമ്പതികളുടെ മകൾ പല്ലവി, പ്രമോദ്, അലൻ എന്നിവരാണ്. കഴിഞ്ഞ ദിവസമാണ് വീഡിയോ യൂട്യൂബ് വഴി റിലീസ് ചെയ്തത്. ഇതിനോടകം 1000-ലധികം പേരാണ് വീഡിയോ കണ്ടത്. നെഞ്ചോട് ചേർത്ത് മുലയൂട്ടി വളർത്തിയ മാതൃസ്നേഹത്തിന്റെ ജീവനുകളിലാണ് തലമുറകൾ ഇവിടെ വളർന്നുവന്നത്. അത് മറന്നു പോകരുതെന്ന വാചകത്തോടെ അവസാനിക്കുന്ന വീഡിയോ പുറത്തിറക്കാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് പ്രദീപ് പറഞ്ഞു. അപ്പോൾ ഉള്ളിലൊരു സ്ക്രിപ്റ്റ് ഇങ്ങനെ എന്താ പറയുക, അങ്ങനെ മനസ്സിലിങ്ങനെ തോന്നി. അപ്പോൾ ഞാനിവിടെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള അവരോടൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ അവരെല്ലാവരും ഫുൾ സപ്പോർട്ട് ചെയ്തു. അങ്ങനെ എനിക്കത് ഇങ്ങനെ ജീവിത സഹായത്തിൽ തനിച്ചായി പോയ പെരുമണ്ണൂർ കുറുപ്പത്ത് വീട്ടിൽ പരേതനായ ചിന്നൻ നമ്പ്യാരുടെ ഭാര്യ 79 വയസ്സുള്ള ലക്ഷ്മിക്കുട്ടിയമ്മയെ ചാലിശ്ശേരി ജനമൈത്രി പോലീസ് മാതൃദിനത്തിൽ ആദരിച്ചു. ജനമൈത്രി പോലീസ് ബീറ്റ് ഓഫീസർമാരായ ശ്രീകുമാർ, റിതീഷ്, വാർഡ് മെമ്പർ വേണു എന്നിവർ ചേർന്ന് ലക്ഷ്മിക്കുട്ടിയമ്മയെ പൊന്നാട അണിയിച്ചു. മാതൃദിനത്തിന്റെ ഭാഗമായി മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ഗുരുവായൂരിലെ മാതൃകാ മഹിളകളെ ആദരിച്ചു. ജീവകാരുണ്യ പ്രവർത്തകയും മാതൃകാ അധ്യാപികയുമായ വിജയലക്ഷ്മി രാമൻകുട്ടി മേനോൻ, കൃത്യനിർവഹണവുമായി സേവനനിരതയായി കർത്തവ്യ പാഠവത്തോടെ പ്രവർത്തിച്ചിരുന്ന ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷനിലെ വനിതാ സിവിൽ ഓഫീസർമാരായ ശ്രീജ, സ്മിത, പ്രിയ, സൗമ്യ എന്നിവരെയാണ് ഉപഹാരവും പൊന്നാടയും നൽകി ആദരിച്ചത്. സമാധാന സദസ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബാലൻ വാർനാട് ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് മേഴ്സി ജോയ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശൈലജ ദേവൻ ഉപഹാര സമർപ്പണം നിർവഹിച്ചു. കൌൺസിലർമാരായ ശ്രീദേവി ബാലൻ, സുഷ ബാബു, പ്രിയ രാജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ലോക്ഡൌൺ നിയന്ത്രണം വന്നതോടെ ഇമ്മാനുവൽ ബാബു പെൻസിൽ ഡ്രോയിങ്ങിൽ ചുമരിൽ ഒരുക്കിയ കോവിഡ് ലോകഭൂപടം ശ്രദ്ധേയമായി. കല്ലുംപുറം ചാലിശ്ശേരി റോഡിൽ താമസിക്കുന്ന ചെറുവത്തൂർ വീട്ടിൽ സ്വകാര്യ ഓട്ടോ കൺസൾട്ടൻസി ഉടമ ബാബു, വട്ടംകുളം CPNUP സ്കൂൾ അധ്യാപിക സുജ ദമ്പതികളുടെ രണ്ട് മക്കളിൽ ഇളയവനാണ് ഇമ്മാനുവൽ ബാബു. വീടിനകത്ത് കഴിഞ്ഞ ദിവസം 15 നീളത്തിലും 10 ഉയരത്തിലുമുള്ള ചുമരിൽ കോവിഡ് മഹാമാരി പടർന്നു പിടിച്ച രാജ്യങ്ങളെ ഉൾപ്പെടുത്തി കോവിഡ് ലോകഭൂപടം വരയ്ക്കുകയായിരുന്നു. മറ്റു രാജ്യങ്ങളെക്കാൾ ഇന്ത്യയിൽ കോവിഡ് രോഗികൾ കുറവായതിനാൽ വെള്ളനിറം നൽകിയാണ് ഇന്ത്യയുടെ ഭൂപടം അടയാളപ്പെടുത്തിയത്. 3 ദിവസമെടുത്താണ് ലോകഭൂപടം വരച്ചു തീർത്തത്.
കിടക്കുന്ന മുറിയിലെ ചുമരിൽ വലിയൊരു കാറിന്റെ ചിത്രവും ഈ പത്താം ക്ലാസ്സുകാരൻ വരച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചർ, സിനിമാ താരങ്ങൾ, കായിക താരങ്ങൾ, സുഹൃത്തുക്കൾ തുടങ്ങി നൂറിലധികം വ്യക്തികളുടെ ചിത്രങ്ങൾ ഇമാനുവേലിന്റെ വരകളിൽ തെളിഞ്ഞു കഴിഞ്ഞു. സിനിമാ കലാ സംവിധാന രംഗത്തെ ചാലിശ്ശേരിക്കാരുടെ അഭിമാനമായ അജയന്റെ ചിത്രവും വിവിധ ദേവാലയങ്ങളുടെ ചിത്രവും വേറിട്ട കാഴ്ചയായി. വരയ്ക്കേണ്ട ചിത്രം മനസ്സിൽ കണ്ടാൽ 10 മിനിറ്റിനകം രൂപരേഖയാക്കും, തുടർന്ന് കളർ ചെയ്യുന്നതാണ് രീതി. അപ്രതീക്ഷിത അവധിക്കാലം സർഗാത്മകമാക്കാനായതിന്റെ ത്രില്ലിലാണ് ഇമ്മാനുവൽ ബാബു. സിസിടിവി ന്യൂസ്, പെരുമ്പലാവ്. അതിജീവന പ്രവർത്തനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് 4 അംഗ സുഹൃത്ത് സംഘം. കൊറോണ വൈറസ് വ്യാപനം തുടർന്ന് ലോക്ക്ഡൌണിലായതോടെയാണ് 3 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അതിജീവനത്തിന്റെ സന്ദേശം ഉൾക്കൊള്ളുന്ന നൃത്തവുമായി 4 വർ സംഘം വീണ്ടും ഒന്നിച്ചത്. തൃശൂർ സെന്റ് തോമസ് കോളേജിൽ 2014-2017 BSc ഫിസിക്സ് ബാച്ചിലെ വിദ്യാർത്ഥികളായിരുന്ന മറ്റൊന്ന് അമ്പഴിക്കാട് സ്വദേശിനി ഐറിൻ ഫ്രാങ്കോ, കുറ്റൂർ സ്വദേശിനി ഡിജ്ന ഡേവിസ്, അരിമ്പൂർ സ്വദേശിനി എ അനുപമ, തലൂർ സ്വദേശിനി ശിഖ ശിവകുമാർ എന്നിവരാണ് അതിജീവനത്തിന്റെ സന്ദേശം ഉൾക്കൊള്ളുന്ന ചുവടുകളുമായി നൃത്തം ചെയ്യുന്ന വീഡിയോ തയ്യാറാക്കിയത്. 1.5 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയിൽ കേരളത്തിന്റെ അതിജീവനത്തെക്കുറിച്ചുള്ള ഗാനത്തിനൊപ്പമാണ് സംഘം നൃത്ത ചുവടുകൾ വെക്കുന്നത്. സംഘത്തിലെ അനുപമ കൊറിയോഗ്രാഫിയും ഡിജ്ന ഡേവിസ് എഡിറ്റിംഗും നിർവഹിച്ച വീഡിയോ ഇതിനകം യൂട്യൂബിൽ കണ്ടത് ആയിരങ്ങളാണ്. പ്രതീക്ഷയുടെ ഒരു ക്വാറന്റൈൻ കാലം ആശംസിച്ചാണ് 4 വർ സംഘം വീഡിയോ ഒരുക്കിയിരിക്കുന്നത്. ഗുരുവായൂർ നഗരസഭയിൽ 38-ാം വാർഡിൽ CPM താമരൂർ സൗത്ത് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ 200-ഓളം കുടുംബങ്ങൾക്ക് പച്ചക്കറി കിറ്റ് വിതരണം ചെയ്തു. DYFA ചാവക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് എറിൻ ആന്റണി ഉദ്ഘാടനം നിർവഹിച്ചു. ബ്രാഞ്ച് സെക്രട്ടറി സുജീഷ് PG, പ്രേമശാന്തൻ, ബാബു മാസ്റ്റർ, വൈശാഖ്, ബിനു, ബിനേഷ്, ഉണ്ണികൃഷ്ണൻ, ചന്ദ്രൻ, അംബിക എന്നിവർ നേതൃത്വം നൽകി. ദുരിതകാലത്ത് ഒപ്പമുണ്ട് കൂടെ എന്ന സന്ദേശം ഉയർത്തി കാടകാമ്പൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 700-ഓളം കുടുംബങ്ങൾക്ക് പച്ചക്കറി കിറ്റുകൾ നൽകി. കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ K ജയശങ്കർ പാപ്പുരുത്തി കുന്നത്ത് വളപ്പിൽ ആലിക്കുട്ടിക്ക് ആദ്യ കിറ്റ് നൽകിക്കൊണ്ട് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. NM റഫീഖ്, സ്മിത ഷാജി, MA അബ്ദുൾ റഷീദ്, ശശിധരൻ കണ്ടമ്പുള്ളി, KK രവി, KK ഇക്ബാൽ, KV മണികണ്ഠൻ, വിജയഗോപി എന്നിവർ വിവിധ പ്രദേശങ്ങളിലെ ചടങ്ങുകളിൽ പങ്കെടുത്തു. സമാനുദ്ദീൻ, സുലൈമാൻ, ഹൈദരാലി, സുധീഷ്, ഗിരീഷ്, ധനീഷ്, പ്രസന്ന, ഷൈൻ, സ്മറിയ, അമീർ, ബിലാൽ, സിനാൻ, ദിൽഷാ തുടങ്ങിയവർ നേതൃത്വം നൽകി. SSLC പ്ലസ് ടു പരീക്ഷാ സമയം പുനഃക്രമീകരിക്കണമെന്നാവശ്യപ്പെട്ട് SSF സംസ്ഥാന കമ്മിറ്റി വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥിന് നിവേദനം നൽകി. SSF സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗം KB ബഷീറിന്റെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത്. മുഴുവൻ വിദ്യാർത്ഥികൾക്കും പരീക്ഷയ്ക്കെത്താൻ സൗകര്യമൊരുക്കുന്നതിന് ആവശ്യമായ സാവകാശം ലഭിക്കും വിധം പരീക്ഷ നടത്തിപ്പ് പുനഃക്രമീകരിക്കണമെന്നാണ് പ്രധാനമായും ആവശ്യപ്പെട്ടത്. പരീക്ഷാ ദിനങ്ങൾ പൊതുഗതാഗതം ഉറപ്പുവരുത്തുക, വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്നും പരീക്ഷയ്ക്കെത്തുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമായി പ്രത്യേകം യാത്രാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുക, സർക്കാർ റെസിഡൻഷ്യൽ സ്ഥാപനങ്ങൾ, സ്വകാര്യ ഹോസ്റ്റലുകൾ എന്നിവിടങ്ങളിലെ താമസിച്ച് പഠനം നടത്തുന്നവർക്ക് വീട്ടിനടുത്ത് പരീക്ഷാ കേന്ദ്രങ്ങൾ മാറ്റി നൽകുകയോ ഈ സ്ഥാപനങ്ങൾ സുരക്ഷിതമായി താമസിക്കാൻ സംവിധാനം ഒരുക്കുകയോ ചെയ്യുക തുടങ്ങിയവയാണ് മറ്റ് പ്രധാന നിർദ്ദേശങ്ങളെന്ന് SSF സംസ്ഥാന ജനറൽ സെക്രട്ടറി അഷ്റഫ് പത്തനംതിട്ട അറിയിച്ചു. വിദ്യാർത്ഥികൾ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് പരീക്ഷാ കേന്ദ്രങ്ങളിൽ എത്തുക എന്നത് വളരെ പ്രയാസകരമാണ്. അതിനാവശ്യമായ യാത്രാ ക്രമീകരണങ്ങൾ ഉറപ്പുവരുത്താനുള്ള സംവിധാനവും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം എന്നു തുടങ്ങി വ്യത്യസ്ത ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിക്ക് നിവേദനം സമർപ്പിച്ചിട്ടുള്ളത്. കുന്നംകുളം ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ INTSU ആഭിമുഖ്യത്തിൽ ഡ്രൈവർമാർക്ക് ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തു. കുന്നംകുളം ഇന്ദിരാഭവനിൽ നടന്ന ഭക്ഷ്യക്കിറ്റ് വിതരണം ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ് ഉദ്ഘാടനം ചെയ്തു. INTSU ഭാരവാഹികളായ പോൾ മണ്ടുമ്പാൽ, ജിബിൻ ജോൺ, ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു. മാസ്ക് ധരിക്കൂ, കോവിഡിനെ അകറ്റൂ എന്ന സന്ദേശവുമായി കരിക്കാട് ഗ്രാമീണ വായനശാല മാസ്കുകൾ വിതരണം ചെയ്തു. വായനശാലയുടെ നേതൃത്വത്തിൽ 300-ഓളം വീടുകളിലേക്കാണ് മാസ്കുകൾ നൽകിയത്. വാർഡ് മെമ്പർ ഷബീർ വായനശാല സെക്രട്ടറിക്ക് മാസ്ക് നൽകി വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ചരമം. കൊച്ചന്നൂർ പരേതനായ കുന്നുംകാട്ടിൽ കുഞ്ഞുമൊയ്തു മകൻ കുന്നുംകാട്ടിൽ മൊയ്തൂട്ടി നിര്യാതനായ 70 വയസ്സായിരുന്നു. ജമീലയാണ് ഭാര്യ. സിനി, സിമി, ഷനോജ് എന്നിവർ മക്കളാണ്. ഞമനങ്ങാട് കരുവമ്പായി പൂവത്തൂർ കുഞ്ഞുമോൻ എന്ന വേലു നിര്യാതനായി 96 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. കുഞ്ഞുവാണ് ഭാര്യ. ശാന്ത, രമണി, ദിവാകരൻ, സജിനി എന്നിവർ മക്കളാണ്. കുന്നംകുളം ഗുരുവായൂർ റോഡിൽ പുലിക്കോട്ടിൽ പരേതനായ ജേക്കബ് മകൻ ഉട്ടൂപ്പ് ചെന്നൈയിൽ നിര്യാതനായി. 78 വയസ്സായിരുന്നു. പരേതയായ റോസിയാണ് ഭാര്യ. ജൈസൺ, സാംസൺ എന്നിവർ മക്കളാണ്.
സംസ്കാരം തിങ്കളാഴ്ച വൈകിട്ട് 4 മണിക്ക് ചെന്നൈ കൽപ്പാക്കം സെമിത്തേരിയിൽ നടക്കും. പരേതൻ കുന്നംകുളത്തെ പഴയകാല സൈക്കിൾ വ്യാപാരിയായിരുന്നു. ലോക്ക്ഡൌൺ ഒരുപക്ഷെ നമ്മെ ഭക്ഷ്യപ്രതിസന്ധിയിലേക്ക് നയിച്ചേക്കും. അതിനു മുൻപ് എല്ലാവരും ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുവാൻ കൃഷിയിലേക്ക് ഇറങ്ങിയേ മതിയാകൂ. ദേ ഇതുപോലെ ഫലങ്ങളാൽ നിറയണം നമ്മുടെ ഓരോ തുടികളും. ജോൺ പുലിക്കോട്ടിൽ നൽകിയ ദൃശ്യം. സംസ്ഥാനത്ത് 7 പേർക്ക് കൂടി കോവിഡ്. ദീർഘനാളായി കോവിഡ് രഹിതമായ തൃശൂർ ജില്ലയിൽ 2 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. സംസ്ഥാനത്താകെ 4 പേർക്ക് രോഗവിമുക്തി. പുതിയ ഹോട്ട്സ്പോട്ടുകളില്ല. കേരളത്തിൽ ഞായറാഴ്ചത്തെ സമ്പൂർണ്ണ ലോക്ഡൌൺ. മേഖലയിൽ കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. പുറത്തിറങ്ങിയത് അപൂർവ വാഹനങ്ങൾ മാത്രം. നിയമലംഘനം നടത്തിയവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിച്ച് പോലീസ്. വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 1.5 കിലോ കഞ്ചാവുമായി യുവാക്കൾ വടക്കേക്കാട് പിടിയിൽ. എരുമപ്പെട്ടി മണ്ടംപറമ്പിൽ വീടിന് നേരെ ആക്രമണം. കഞ്ചാവ് മാഫിയക്കെതിരെ പരാതി നൽകിയതാണ് ആക്രമണത്തിന് കാരണമെന്ന് വീട്ടുകാർ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.